അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് നമ്മൾ നാട്ടിൽ കൂടുതലായിട്ട് ഇപ്പം കാണാൻ സാധിക്കുന്നത് നമ്മളെ ഉമ്മത്തികളിൽ ഭിന്നിപ്പാണ്. ഇതിനു വേണ്ടി മുൻകൈയെടുക്കണം, പണ്ഡിതന്മാർ മുൻകൈയെടുക്കണം. എന്താണ് അവസ്ഥ? ഇന്ന് മംഗലാപുരത്ത് വളരെയധികം ദയനീയമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖബർ പൊളിക്കാതെ എന്ത് കഥയത് ഇസ്ലാമിന്റെ അകത്ത് നമ്മളെ ഈ ദീനിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായിട്ട് ആരും ഒരു മുൻകൈയെടുക്കുന്നില്ല. എന്താണ് കാരണം? ഒരു ഉമ്മത്തികൾ തമ്മിൽ ഇങ്ങനെ അടിച്ചിട്ട് പല പ്രശ്നങ്ങളും ഉമ്മത്തികളെ മേലിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ആരും മുൻകൈയെടുക്കാതെ കാരണം എന്തെന്ന് അറിയുന്നില്ല. ഇങ്ങനെ വിഭാഗീയത ചെയ്തിട്ട് ആർക്ക് ഇതിന്റെ ലാഭം കിട്ടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആർക്ക് ലാഭം കിട്ടുന്നത്? മുജാഹിദ്, സുന്നി, തബ്ലീഖ്, അപ്പൊ ഇതെല്ലാം ഏത് വിഭാഗം, എന്ത് വിഭാഗം, എവിടത്തേക്ക് പോകാനുള്ളത്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലി 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 ചത്ത പിന്നെ സ്വർഗം ആർക്കൂടെ ഉണ്ടാക്കിന? അപ്പൊ സ്വർഗം ആർക്ക് ഉണ്ടാക്കിനത്? മൃഗങ്ങൾക്ക് പോകാൻ വേണ്ടിട്ടാ? മനുഷ്യന്മാർക്ക് പോകാൻ? അള്ളാഹുടെ ഇത്ര നല്ല പൊന്നു പോലത്തെ തീരെ നിങ്ങൾ വിളിക്കിട്ടായിട്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പൂർണ്ണമായിട്ടും സുന്നത്ത് കാറ്റിൽ പറത്തിട്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എ പി കെ ഏടുന്ന് വന്നത്? അപ്പൊ ഈ പണ്ഡിതന്മാരെല്ലാം വലിയ 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 പണ്ഡിതന്മാരുണ്ട് കേരളത്തില്. പറഞ്ഞെങ്കിൽ ഏറ്റവും ഇന്ത്യയിൽ വെച്ചിട്ട് മുത്തുമുത്തുകളാണ് പണ്ഡിതന്മാരുള്ളത്. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ സൈലന്റായിരിക്കുന്ന കാരണം എന്താ അറിയുന്നില്ലല്ലോ. അപ്പൊ ഞമ്മൊന്ന് ആലോചിക്കേണ്ടത് എന്ത് കഥ, എന്ത് ഇത്? ഇങ്ങനെ ഉമ്മത്തി തമ്മിൽ തമ്മിൽ അടിച്ചിട്ട് ഇങ്ങനെ ഇതായിട്ട് ആരാന്റെ ഉമ്മാന്റെ മക്കുമല്ല മരിച്ചിട്ട് പോകുന്നവരൊന്ന് കത്തിക്കുത്തോ ഇതെല്ലാമായിട്ട് എന്താവശ്യമുണ്ട്? ഇതാ ദീൻ പഠിപ്പിച്ച അള്ളാഹു റസൂല്, നബി സല്ലല്ലാഹു തങ്ങളും സഹാബാക്കളും പഠിപ്പിച്ച ദീന ഇതാ. പണ്ഡിതന്മാർ നിങ്ങളെല്ലാം നല്ല നല്ല ഇൽമെല്ലാം പഠിച്ചിട്ട് വലിയ വലിയ ദർജയിലുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം അറിയണം. എന്നിട്ട് ഉമ്മത്തികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട നിങ്ങളെ കടമയാണ്. ഇല്ലാങ്കിൽ ഇൻഷാ അള്ളാഹു തആല നാളെ അള്ളാഹു തആല നിങ്ങളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യും ഓന്റെ കോടതിയിൽ. ആടന്ന് ഊരിട്ട് പോയാൽ ഏതോർക്കും കയ്യല്ല. അതും വിചാരിക്കണം. പിന്നെ ഞമ്മോ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് ഞമ്മോ തലയിൽ കയറ്റി വെക്കലല്ല. അയാളെ ആ രീതിയിൽ ഞമ്മോ നീങ്ങണോ? ശരി തന്നെ, സുന്നത്തപരമായ രീതിയിൽ ഞമ്മോ നീങ്ങണ ആള് പറഞ്ഞു പറയുക. പക്ഷെ അയാളും നല്ല ചെയ്യണാലോ. ഒരേ ഓർഫനേജ് തുറന്നിട്ടും ആളുടെ ഇതാകൊരു കാര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടണം. ഏത് പണ്ഡിത, ഈക്കൻഡായെങ്കും എ പി ആയെങ്കും മുജാഹിദ് ആയെങ്കും ഏത് തബ്ലീഗായാലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ഉമ്മത്തിനെ ഒന്നിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് തമ്മിലെടുപ്പിക്കലല്ല. അതിന് വലിയ വലിയ പണ്ഡിതന്മാർ അതിന് മുൻകൈയെടുക്കണോ? എന്നിട്ട് ഒരു ഇത് വിളിക്കണോ? അതിന് സമ്മേളനം വിളിച്ചിട്ട് ആൾക്കാരെ മുമ്മത്തികളെ കൂട്ടണോ? എന്നിട്ട് അവരെ കോത്തു പിടിച്ച് സലാം ചെയ്യണോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടില്ല നമ്മളെ നാട്ടില്? സലാം പറയുന്നില്ല. സ്വന്തം കുടുംബക്കാർ ഒരു മുജാഹിദിന് സലാം പറയുന്നില്ല, ഇവൻ തബ്ലീഗിന്റെ സലാം പറയുന്നില്ല, പിന്നെ മറ്റൊരു സുന്നിയലിന്റെ സലാം പറയുന്നില്ല, ഓരോരുത്തന്റെ സപ്പ് ബാക്ക് സപ്പിൽ നിൽക്കുന്നില്ല, ജമാഅത്തിന്റെ സപ്പിന്റെ ബാക്കിൽ നിൽക്കുന്നില്ല. ഓന്റെ മറ്റോനും മാനിസ്കാർ ഏടുന്ന് വന്ന ഇതല്ലോന്ന് എന്ത് കഥ ഇത്? ഏടുന്ന് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? ഈ രീതിയിലാണ് നമുക്ക് നീങ്ങേണ്ടത് ദുനിയാവില്. അപ്പൊ ആഖിറത്തിലേക്ക് പോകേണ്ടവ ആരും എല്ലാവരും കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയും കുത്തിയും എ പി കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചൊക്കെ മതിയാ ജീവിതകാലമാണോ? അപ്പൊ ഇതിന് അർത്ഥം വേണ്ട. എന്ത് കഥ, എന്ത് ഇത്? എ പി ഉസ്താദിനോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളില്ലെങ്കിൽ ഭയങ്കര ബഹുമാനമുള്ള ഏറ്റവും നല്ല ഒരാളാണ്. എനിക്ക് ഭയങ്കര ബഹുമാനം നിങ്ങളുടെ അടുത്ത്. കാരണം ഇല്ലെങ്കിൽ അതിൽ വേറെ കഥയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാം നല്ല കാര്യങ്ങളാണ്, എത്ര അൽഹംദുലില്ല. നിങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുത്താണ്. പക്ഷെ നിങ്ങൾ ഇന്നത്തെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണം നിർബന്ധമായിട്ട്. എന്നിട്ട് ഈ വിഭാഗീയത ഒന്ന് അവസാനിപ്പിക്കണം പ്ലീസ്. എന്നിട്ട് ഉമ്മത്തികൾ ഒന്നാക്കുക. അതിൽ ശക്തിയുണ്ട്, ഖൈറുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തൻ ഉഖ്രിജത്തു ലിന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് ചെയ്യേണ്ട കടമയായിരുന്നത് ഞമ്മളത്. ഞമ്മ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? അപ്പന്മാര് വന്നിട്ട് ചെയ്യോ? അല്ലാഹു തആല പറഞ്ഞില്ലേ നിങ്ങളെ കൊണ്ട് ദീൻ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാന് കാഫിരിങ്ങളെ കൊണ്ട് ദീൻ നടത്തുമെന്ന്? ആ ഒരു അവസ്ഥക്ക് ഇന്നെത്തി. മനസ്സിലായില്ലേ? ഇതൊന്നും ഇതല്ല, ഈ റോഡ് സൈഡുള്ള പന്തൽ കെട്ടിട്ട് കുറെ കൊടി പിടിച്ചിട്ട് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമല്ല. ഇതെല്ലാം ബാക്കിയുള്ള ആൾക്ക് കൈകൊട്ടിച്ചിരിക്കാനേ ഇത് വഴി തുറന്നു വെക്കൂ. അല്ലാണ്ട് ദീനിയായിട്ട് ഒരു ബന്ധമില്ല. ദീനെന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു റസൂലിന്റെ മുക്കമ്മൽ സുന്നത്ത് പൂർണ്ണമായിട്ട് പിൻപറ്റിട്ട് ദീന്റെ പരിശ്രമം ചെയ്ത ഓനാണ് അഹല സുന്നത്ത് വൽ ജമാഅത്ത്. തൂക്കട ഞമ്മളെ പോലത്തെ കിട്ടുമ്പോ ശല്യല്ല അഹല സുന്നത്ത് വൽ ജമാഅത്ത്. അതെല്ലാരും വിചാരിക്കണം. മനസ്സിലായില്ലേ? കൊറേ പ്രസംഗം പറഞ്ഞിട്ടും ഓന്റെ ഓന്റെ കുറ്റം പറഞ്ഞിട്ടും സ്റ്റേജിൽ നിന്നൊരു കാര്യമില്ല. സ്റ്റേജില് കയറിയപ്പാടിനെ അള്ളാഹിനെ പറ്റി പറയണം ആദ്യം. ഓന്റെ ഖുദ്രത്തിനെ പറ്റി പറയണം, ഈമാനെ പറ്റി പറയണം. ഈമാന് മസ്ബൂത്താണ്. ഒരു പേടി ഭയം ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണോ പണ്ഡിതന്മാർ? മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് ചെയ്യണോ? ഹദീസ് പറയണോ?
എന്നിട്ട് ഉമ്മത്തികൾക്ക് ഫിക്ർ വേണോ? ഹദീസിന്റെ സഹാബാക്കൾ ഇത്ര കഷ്ടപ്പെട്ടിന് ഭാര്യമാരെ വിധവാക്കിന് മക്കളെ എല്ലാരെ എത്തിമാക്കിട്ട് ഞമ്മക്കും വേണ്ടിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയ കൽമ ഫ്രീ ആയിട്ട് കിട്ടിയത് ഇല്ലാന്ന് ഏതെങ്കു അപ്പന്മാരെ ആലേല് പോയിട്ട് മുറുക മാറ്റാ അള്ളാക്കിനെങ്കിൽ ഇന്ന് ആലേല് നാർന്നുണ്ടാട്ടിന് ചാണത്തിൽ മുങ്ങിട്ട് എല്ലാവരും. ഈ ഉമ്മത്തിന് ഇത്ര വലിയ ഹൈറായ ഉമ്മത്തായിട്ട് ഉമ്മാന്റെ ബാറ്റിന് കൽമയോട് കൂടി പുറത്തുകീച്ചത് അള്ളാന്റെ വലിയ തെറ്റായി. അതിനാണ് നിങ്ങൾ ഈ തമ്മിലടിച്ചിട്ട് ഇങ്ങനെ ചാകുന്നത്. ഏ അള്ള പറഞ്ഞത്? എന്തിന് അള്ള സ്വർഗം ഉണ്ടാക്കി? എന്തിന് സിറാത്ത് പാലുണ്ടാക്കി? എന്തിന് ഇങ്ങനാക്കാൻ വേണ്ടിട്ടാ? 72-73 വിഭാഗം ആവുന്ന മാത്രമേ നിങ്ങളോട് ആക്കണോ എന്ന് പറഞ്ഞിട്ടില്ല. അത് ആയിക്കോളോ, അതിന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ മുറുക്കിപ്പൊടി, ഒന്ന് കെട്ടിപ്പൊടി, അങ്ങോട്ട് ഇങ്ങോട്ട് മുത്ത് സലാം പറയി, നിസ്കരിക്കും ഓന്റെ വേക്കല്, ഓന്റെ വേക്കല് നിന്റെ നീയത്തല്ല നിങ്ങക്ക് വലുത്. നീ എന്തിനു ഓന് മുജാഹിദ് ഓന് തബ്ലീഗ് ഓന് സുന്നി നോക്കുന്നത്? നിസ്കാരം ഒന്ന്, എല്ലാവർക്കും ഖുർആൻ ഒന്ന്, അല്ലാ ഒന്ന്, നബി ഒന്ന്, ഹദീസ് ഒന്ന്. നിങ്ങൾ നിന്നോ അവിടെ ഇട പോയിരുന്നത്? ഇപ്പോ ഒരു പസ ബുദ്ധി ഉണ്ടെന്ന് ചിന്തിക്കാനല്ലേ ഉള്ളൂ ഇത്? എല്ലാം ഒന്ന് ഫോളോ ചെയ്യുന്നല്ലോ ഒന്ന്. നിങ്ങൾ ആർക്ക് അടുത്ത് എത്താനാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നത് എന്ത് സംഗതി? എപ്പോഴും ഓർമ്മച്ചോ, ഇത് ആഖിറത്തിലേക്കൊന്നും വരല്ല. ഏത് രാഷ്ട്രീയക്കാരായാലും എത്ര വലിയ പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും എത്ര വലിയ സൂഫി വര്യനായാലും ഒറ്റക്ക് ഖബറിന്റെ ഉള്ളില് എപ്പോഴും ഓർമ്മ വെച്ചോ, ഒറ്റക്ക് ഒരു കുഞ്ഞു വരല ആടെ അള്ളാഹ്ക്ക് ജവാബ് കൊടുത്തോളണം. അത്ര തന്നെ. ഇങ്ങനെ ആയ കണ്ടല്ലോ നമ്മളെ ദീനൊന്നും മുമ്പോട്ട് പോവാല. ഇതെല്ലാം മുൻകൈ എടുത്തിട്ട് അള്ളാഹനും അള്ളാഹൻ റസൂലിനെ പേടിച്ചിട്ട് ആര് ദീന്റെ പരിശ്രമം ചെയ്യുന്നവോ അള്ളാഹു തആല ഓൻക്കുണ്ടല്ലോ ദുനിയാവിലും ആഖിറത്തിലും ഖൈറായിട്ട് കൊടുക്കും. അതിൽ ഒരു സംശയമില്ല. ആ ഇത് ഞമ്മോ എല്ലാം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരെയും ആരോട് കാട്ടും എല്ലാവരും പറയും എന്താണ്? ആ ശരി തന്നെ, സ്വർഗം അതുണ്ട് ശരിയെന്ന ഞാൻ വിശ്വസിക്കുന്നു, ഖബർ ഉണ്ട് ശരിയെന്ന ഞാൻ വിശ്വസിക്കുന്നു, മരിച്ചതിന് ശേഷം ജീവിതം ഉണ്ട് വിശ്വസിക്കുന്നു, നരകം ഉണ്ട് എല്ലാം അറിഞ്ഞിട്ടായിട്ട് തെറ്റ് ചെയ്യുന്ന